എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിന്റെ 5-ാമത്തെ സർഗത്തിലെ 105-ഉം 106-ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകത്തിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. കാളിയൻ ഭഗവാനോട് താൻ ചെയ്ത തെറ്റുകള്, അതിന് ഭഗവാൻ ചെയ്ത ആ തെറ്റുതിരുത്തലുകള്, തന്റെ ഭാഗ്യം ഒക്കെ പറഞ്ഞു നിർത്തുകയാണ് ചെയ്തത്. ഇനി എന്താണ് ഭഗവാൻ കാളിയനോട് പറയണത് എന്നുള്ളതാണ് വർണ്ണിക്കാൻ പോണത്. നമുക്ക് ആദ്യം 105-ാമത്തെ ശ്ലോകം ചൊല്ലാം. ഇതി സ്തുതിം തസ്യ നിശമ്യ കൃഷ്ണോ വിരമ്യ തന്നിഗ്രഹണ പ്രസംഗാത് ത്രപാകുലേ ലോചന പുണ്ഡരീകേ സമുദ്വഹൻ വാചമവോച ദേവം. ആദ്യം പദച്ഛേദം നോക്കാം. ഇതി സ്തുതിം തസ്യ നിശമ്യ കൃഷ്ണ വിരമ്യ തന്നിഗ്രഹണ പ്രസംഗാത് ത്രപാകുലേ ലോചന പുണ്ഡരീകേ സമുദ്വഹൻ വാചം അവോചത് ഏവം. അവസാനത്തെ വരിയില് അവസാനത്തെ ഒരു വാക്ക് മാത്രമേ സന്ധിച്ഛേദം ചെയ്യാനുള്ളൂ. എന്താണ് കാളിയൻ ഇത്രയും പറഞ്ഞപ്പോൾ ഭഗവാൻ ചെയ്തത് എന്ന് പറയാണ് കൃഷ്ണ. തസ്യ ഇതി സ്തുതിം നിശമ്യ. തസ്യ തസ്യ എന്നതിന് അവന്റെ അല്ലെങ്കിൽ കാളിയന്റെ എന്നർത്ഥം. കാളിയസ്യ വാചം ഇതി സ്തുതിം നിശമ്യ, ഇപ്രകാരമുള്ള സ്തുതികൾ കേട്ടിട്ട്. അതുവരെ അങ്ങനെയല്ല വിചാരിച്ചിരുന്നത്. കാളിയൻ അങ്ങനെ മനസ്സ് മാറിയിട്ട് ഭഗവാനെ സ്തുതിക്കുമെന്നൊന്നും വിചാരിച്ചില്ല. എന്നിട്ട് അതൊക്കെ കൂടി കേട്ടപ്പോൾ ഭഗവാൻ എന്താണ് ചെയ്തത്? തന്നിഗ്രഹണ പ്രസംഗാത് വിരമ്യ. 2-3 ക്രിയകളുണ്ടൊക്കെ ലബന്ധത്തിൽ പറയാണ്. ഭഗവാൻ കാളിയന്റെ സ്തുതികൾ കേട്ടിട്ട് തന്നിഗ്രഹണ പ്രസംഗാത് വിരമ്യ. തന്നിഗ്രഹണം എന്ന് പറഞ്ഞാല് കാളിയനെ നിഗ്രഹിക്കുന്ന പ്രവൃത്തിയിൽ നിന്നും. കാളിയനെ നിഗ്രഹിക്കണമെന്ന് ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാളിയൻ നിഗ്രഹം എന്ന് പറഞ്ഞാൽ വധം എന്നാണ് അർത്ഥം. കാളിയനെ ഒതുക്കുക, കാളിയന്റെ അഹങ്കാരമില്ലാതെയാക്കണം എന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ എന്നാണ് കഥകൾ വായിച്ചാൽ മനസ്സിലാവണത്. അപ്പോ ആ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ചിട്ട് തന്നിഗ്രഹണ പ്രസംഗാത്, കാളിയനെ നിഗ്രഹണം ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും വിരമിച്ചിട്ട് മതിയാക്കിയിട്ട് ഇതൊക്കെ കേട്ടപ്പോൾ ആ പ്രവൃത്തിയൊക്കെ നിർത്തിവെച്ചു. ഇനി ചവിട്ടണ്ട, മർദ്ദിക്കണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ എന്താണ് ചെയ്തത്? ത്രപാകുലേ ലോചന പുണ്ഡരീകേ സമുദ്വഹൻ ഏവം വാചം അവോചത്. ത്രപാകുലേ ലോചന പുണ്ഡരീകേ സമുദ്വഹൻ. ഭഗവാന്റെ മുഖം അതുവരെ വളരെ ക്രുദ്ധമായിരുന്നു, വളരെ ദേഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു മുഖഭാവമായിരുന്നു എങ്കില് കാളിയന്റെ സ്തുതി കേട്ടപ്പോഴേക്കും മുഖം വളരെ പ്രസന്നമായി. ഇവിടെ സുകുമാരകവി പറയാണ്, ത്രപാകുലേ ലോചന പുണ്ഡരീകെ സമുദ്വഹൻ, ലോചനങ്ങളാകുന്ന പുണ്ഡരീകങ്ങളെ വഹിച്ചുകൊണ്ട്, കണ്ണുകളാകുന്ന താമര ഇതളുകൾ വഹിച്ചുകൊണ്ട്. എങ്ങനെയുള്ളതായിരുന്നു കണ്ണുകൾ? വളരെ നീണ്ട സുന്ദരമായിട്ടുള്ള കണ്ണുകളാണ്. ഒപ്പം തന്നെ അതിലൊരു ഭാവമുണ്ടായിരുന്നു, ത്രപാകുലത. എന്താണ് ത്രപാകുലത എന്ന് പറഞ്ഞാല്? ലജ്ജ, വളരെ ലജ്ജ വന്ന് നിറഞ്ഞതായ കണ്ണുകളോട് കൂടിയിട്ട്. എന്തിനാണ് ഇപ്പൊ ഭഗവാൻ കാളിയനെ നോക്കുമ്പോൾ ലജ്ജിക്കുന്നത് എന്നാണെങ്കില്, ഇത്രയധികം മർദ്ദിക്കേണ്ടിയിരുന്നില്ലേ? കാളിയൻ എന്റെ സുഹൃത്തു തന്നെ ആയിരുന്നുവോ? ഞാനൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണോ ചെയ്തത് എന്നുള്ള ഒരു പശ്ചാത്താപം, ഒരു ലജ്ജ, അതാണ് കണ്ണുകളിൽ കണ്ടത്. അതാണ് ത്രപാകുലേ ലോചന പുണ്ഡരീകെ, ത്രപയിൽ മുങ്ങിയതായ സുന്ദരമായിട്ടുള്ള രണ്ട് കണ്ണുകൾ വഹിച്ചുകൊണ്ട്, കണ്ണുകളിൽ ഇങ്ങനെ ആ വാത്സല്യവും കാളിയനോട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നില്ലേ എന്നുള്ളതിന്റെ ഒരു ചെറിയ ലജ്ജയും ഒക്കെ തുളുമ്പി നിന്നു. അങ്ങനെയുള്ള കണ്ണുകളോട് കൂടിയിട്ട് കാളിയനെ നോക്കിക്കൊണ്ട് ഏവം വാചം അവോചത്, ഇപ്രകാരം പറഞ്ഞു. വാചം അവോചത് എന്ന് പറഞ്ഞാല് നല്ല നല്ല വാക്കുകൾ എടുത്തു പറഞ്ഞു എന്നർത്ഥം. അവോചത എന്ന് പറഞ്ഞാൽ അർത്ഥം പറഞ്ഞു എന്ന് തന്നെയാണെങ്കിലും വാചം അവോചത എന്ന് എടുത്തു പറയുമ്പോൾ കാര്യമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങള് കാളിയന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ അനുഗ്രഹിച്ചു കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. എന്താണ് ഭഗവാൻ കാളിയനോട് പറഞ്ഞത് എന്നുള്ളതാണ് 106-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. നമുക്ക് ആദ്യം ശ്ലോകം ചൊല്ലാം. വ്രജോപരാഗ പ്രശമോദ്യതേന മയാധുനാ കർമ്മകൃതം യദുഗ്രം മയ്യസ്തി ചേത് കാളിയ സൗഹൃദം തേ മാത്വം കൃതാശ്ചേതസി കഷ്ടമേതത്. ആദ്യം പദച്ഛേദം നോക്കാം. വ്രജോപരാഗ പ്രശമോദ്യതേന മയാ അധുനാ
കർമ്മ കൃതം യദുഗ്രം മയി അസ്തി ചേത് കാളിയ സൗഹൃദം തേ മാ ത്വം കൃതാ ചേതസി കഷ്ടം ഏതത്. എന്താണ് ഭഗവാൻ കാളിയനോട് പറഞ്ഞതെന്നാണെങ്കിൽ, വ്രജോപരാഗ പ്രശമോദ്യതേന മയാ, മയാ എന്നാൽ ഞാൻ എന്താണ് ഇവിടെ ചെയ്തത്, ഇപ്പോ അങ്ങയെ കാളിയനെ ഇത്രയധികം മർദ്ദിച്ചത്, കാളിയന്റെ ശിരസിൽ നൃത്തമാടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയാണ്. വ്രജോപരാഗ പ്രശമോദ്യതേന, ഞാൻ ഇപ്പോ ഇവിടെ ചെയ്തത് വ്രജത്തിന്റെ ഉപരാഗത്തെ ഇല്ലാതെയാക്കുകയായിരുന്നു. വ്രജം ഗോകുലം, ഗോകുലം എന്നുള്ളത് കൊണ്ട് അവിടുത്തെ പശുക്കള് ഗോപന്മാരെ ഗോപസ്ത്രീകളെ എല്ലാവരും പെടും, ജീവനുള്ള എല്ലാവരും ഗോകുലത്തിലെ എല്ലാവരും തന്നെ. അവരുടെ ഉപരാഗം, ഉപരാഗം എന്ന് പറഞ്ഞാല് അവർക്ക് വന്നു ചേർന്നതായിട്ടുള്ള ആപത്ത്, ആ ആപത്തിനെ പ്രശമ ഉദ്യതേന, ആ ആപത്തിനെ പ്രശമം ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാൻ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന, അതിനായിട്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നവനായ എന്നാൽ മയാ അധുനാ ഇപ്പോൾ യദുഗ്രം കർമ്മ കൃതം, ഞാൻ ഇത്ര വലിയൊരു കഠിനമായിട്ടുള്ള ഉഗ്രമായിട്ടുള്ള പ്രവൃത്തി ചെയ്തത് അതുകൊണ്ടാണ്. അതായത് ഗോകുലത്തിലെ ജനങ്ങളുടെയും പശുക്കളുടെയും ഒക്കെ ജീവൻ രക്ഷിക്കുക എന്നുള്ള കർത്തവ്യം എന്റേതാണ്, അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കഠിനമായിട്ടുള്ളൊരു പ്രവൃത്തി ഇപ്പൊ ചെയ്യേണ്ടതായിട്ട് വന്നു. യഥാർത്ഥത്തിൽ നമ്മൾ തമ്മിൽ യാതൊരു വിദ്വേഷവും ഇല്ല. കാളിയൻ ശ്രീകൃഷ്ണനെ മറ്റസുരന്മാരെ ആക്രമിക്കാൻ വന്നതുപോലെ ഒന്നും ചെയ്തിട്ടില്ല. പശുക്കുട്ടികൾക്കും പശുക്കൾക്കും അവിടുത്തെ ജീവജാലങ്ങൾക്കും ഒക്കെ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകള്, അവരുടെ ജീവിതം തന്നെ തുലാസിലാടുന്ന രീതിയിലാണ് കാളിയൻ തന്റെ വിഷം പുറത്തേക്ക് പ്രവഹിപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് എന്നാണ് കാളിയൻ പറയണത്. അത് വ്രജോപരാഗ പ്രശമോദ്യതേന, വ്രജത്തിന്റെ ആപത്തുകൾ ഇല്ലായ്മ ചെയ്യാൻ ഉത്സാഹിക്കുന്ന, അതിനായിട്ട് പ്രയത്നിക്കുന്നവനായ എന്നാൽ കഠിനമായിട്ടുള്ള ഒരു കർമ്മം ഇപ്പൊ ചെയ്യേണ്ടതായിട്ട് വന്നു. ഇനി ഭഗവാൻ പറയാണ്, ഹേ കാളിയ, ഹേ കാളിയ അങ്ങക്ക് തേ മയി സൗഹൃദം അസ്തി ചേത്, അങ്ങക്ക് എന്നോട് സൗഹൃദമാണ് ഉള്ളത് എങ്കിൽ, സൗഹൃദം എന്ന് പറഞ്ഞാല് സുഹൃദയസ്യ ഭാവ സൗഹൃദം, നല്ല ഹൃദയം ഉണ്ടായിരിക്കുക എന്നുള്ള അവസ്ഥ. കാളിയനോട് പറയാണ് കൃഷ്ണൻ, നമ്മൾ തമ്മില് ഒരു സൗഹൃദമാണ് ഉള്ളത് എങ്കിൽ, അതായത് നമ്മൾക്ക് തമ്മിൽ ഇനി ഒരു സൗഹൃദം ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങേക്ക് ഇപ്പൊ എന്നോട് നല്ല സൗഹൃദമുണ്ട് എങ്കിൽ, ഒരു സുഹൃദയത്തോടുകൂടി ഒരു ഭാവം എന്നോടുണ്ട് എങ്കിൽ, ഒരു മമതയുണ്ട് എങ്കിൽ, അങ്ങ് എന്ത് ചെയ്യണം? ഏതത് കഷ്ടം ചേതസി മാ കൃതാ, ഏതത് കഷ്ടം, ഈ കഷ്ടം, കഷ്ടം എന്ന് പറഞ്ഞാല് നമ്മൾ അയ്യോ കഷ്ടം എന്ന് പറയുന്ന കഷ്ടമല്ല, പാപപ്രവൃത്തി എന്നുള്ള അർത്ഥമാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ചെയ്തതായിട്ടുള്ള നിശിതമായിട്ടുള്ള എന്റെ പ്രവൃത്തി, അതാണ് ഏതത് കഷ്ടം ചേതസി മാ കൃതാഹ, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു സുഹൃത്തുക്കളാവണമെന്നുണ്ടെങ്കിൽ അവർ മുൻപകാലത്ത് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ തമ്മിൽ തമ്മിൽ ചണ്ട കൂടുകയോ തമ്മിൽ തല്ലുകൂടുകയോ അടി കൂടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് സൗഹൃദമാണ് കാംക്ഷിക്കുന്നതെങ്കിൽ മുൻപ് ചെയ്തിട്ടുള്ളതായ എല്ലാ പ്രവൃത്തികളും മറക്കണം, എന്നിട്ട് നല്ല സുഹൃത് ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറയണ പോലെ തന്നെ ഇവിടെ കാളിയനോട് പറയാണ്, നമ്മൾ തമ്മിൽ നല്ല സൗഹൃദമാണ് ഉണ്ടാകണമെന്ന് അങ്ങ് ഇച്ഛിക്കുന്നതെങ്കിൽ ഇപ്പോൾ ചെയ്തിട്ടുള്ളതായ പ്രവൃത്തി അങ്ങ് മറന്നേക്കണേ. മാ കൃതാഹ എന്നുള്ളത്, മാ അകൃതാഹ എന്നുള്ള ലുങ് പ്രയോഗത്തില് അടാകമുണ്ട്. അകൃതാഹ എന്നുള്ളത് അത് നമാങ്ങി ലുങ് എന്നുള്ള സൂത്രം കൊണ്ട് ലുങ്ങിന്റെ അകാരം ഇല്ലാതെയായി പോവും. അങ്ങനെയാണ് മാ കൃതാഹ എന്ന് പറയണത്. ലുങ്ങിനോടൊപ്പം മാ ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആ എന്ന് ചേർത്ത് പറയേണ്ടതില്ല എന്നാണ് നിയമം. അങ്ങനെ ചേർത്ത് പറയണ വേറെ ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാവും, ആർഷമായിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഇവിടെ അങ്ങനെയുള്ള ഒരു നിയമം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാ കൃതാഹ, അങ്ങനെ ചേതസി മാ കൃതാഹ, മനസ്സിൽ ഇതൊന്നും വച്ചുകൊണ്ടിരിക്കരുതേ, നമുക്ക് സൗഹൃദം ഉണ്ടാക്കിയെടുക്കാം, പഴയ ആ ഒരു ശത്രുതയൊക്കെ വെടിഞ്ഞുകൊണ്ട് പുതിയൊരു സൗഹൃദം മെനഞ്ഞെടുക്കാം എന്നാണ് ഭഗവാൻ കാളിയനോട് പറഞ്ഞത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഇതി സ്തുതിം തസ്യ നിശമ്യ കൃഷ്ണോ വിരമ്യ തന്നിഗ്രഹണ പ്രസംഗാത് ത്രപാകുലേ ലോചന പുണ്ഡരീകേ
സമുദ്വഹൻവാചമവോച ദേവം വ്രജോപരാഗ പ്രശമോദ്യതേന മയാധുനാ കർമ്മകൃതം യദുഗ്രം മയ്യസ്തി ചേത് കാളിയ സൗഹൃദം തേ മാത്വം കൃതാശ്ചേതസി കഷ്ടമേതത്. ഇനി ഒരു ശ്ലോകം കൂടിയേ ഉള്ളൂ കൃഷ്ണന്റെ സംഭാഷണം, അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ഈ സർഗം. സുകുമാരകവി ഈ അഞ്ചാമത്തെ സർഗം അവസാനിപ്പിക്കുകയാണ്. കാളിയനെ രമണകത്തിലേക്ക് പറഞ്ഞു വിട്ടു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അടുത്ത മൂന്ന് ശ്ലോകങ്ങളാണ്, അത് അടുത്ത ദിവസം ഒരുമിച്ച് ചൊല്ലാം. അങ്ങനെ ഈ ഒരു സർഗത്തിനും പരിസമാപ്തി വരാൻ പോവുകയാണ്. അങ്ങനെ കാളിയൻ മറ്റൊരു ദിക്കിലേക്ക്, കാളിന്ദി നദിയിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് മാറി താമസിക്കുകയും ചെയ്തു എന്നാണ് ഈ അഞ്ചാമത്തെ സർഗത്തിൽ കവി പറഞ്ഞു നിർത്തുന്നത്. സുന്ദരമായിട്ടുള്ള രണ്ട് ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.